once again, national income is the money value of all final goods and services produced in an economy during a particular year. ഒരു പ്രത്യേക വർഷം എടുക്കുക, ആ വർഷത്തിൽ ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മുഴുവൻ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണത്തിൻ്റെ മൂല്യത്തിലുള്ള ആകത്തുകയാണ് നമ്മൾ ദേശീയ വരുമാനം എന്ന് വിളിച്ചത്. നമ്മൾ പഠിച്ചത് അതാണ്. അതിൽ നമ്മൾ രണ്ട് മെത്തേഡ്സ് പഠിച്ചു കഴിഞ്ഞു. ഒന്ന് പ്രോഡക്റ്റ് മെത്തേഡ് അഥവാ വാല്യൂ ആഡഡ് മെത്തേഡ്. ദേശീയ വരുമാനം കണക്കാക്കുന്നതിന് നമ്മൾ ആദ്യം അവലംബിച്ച രീതി ഉൽപ്പന്ന രീതിയാണ്. ഉൽപ്പന്നത്തിലൂടെ അല്ലെങ്കിൽ മൂല്യവർദ്ധനയിലൂടെ ദേശീയ വരുമാനത്തെ അളക്കാൻ ശ്രമിച്ചു. രണ്ടാമത്തെ മെത്തേഡ് ചെലവ് രീതിയായിരുന്നു. അത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ചെലവ് രീതിയാണ്. ഇനി മൂന്നാമത്തെ രീതിയാണ് ഇൻകം മെത്തേഡ്, വരുമാന രീതി. വരുമാന രീതി ഇൻകം മെത്തേഡ്. ഇപ്പോൾ ഇൻകം മെത്തേഡ് പഠിക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഇയറിലും മൈക്രോ എക്കണോമിക്സിലും പഠിക്കുന്ന ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഉൽപ്പാദന ഘടകങ്ങൾ. ഉൽപ്പാദനവും സേവനവുമാകാം. ഉൽപ്പാദനം നമ്മൾ സാധാരണ മാനുഫാക്ചറിംഗ് സെക്ടറിൽ നിന്ന് ഒരു ഉദാഹരണം എടുക്കാം. പക്ഷേ ഞാൻ എൻ്റെ സൗകര്യാർത്ഥം സേവന മേഖലയായ എൻ്റെ ജോലി അധ്യാപനമാണ്. എൻ്റെ ജോലിയെ തന്നെ നിനക്കൊരു എക്സാമ്പിളാക്കി പ്രസൻറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നോക്കുക, സർവീസ് സെക്ടർ, സേവന മേഖലയിൽ ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ഉൽപ്പാദന ഘടകങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നോക്കാം. ഇനി ഏതൊക്കെയാണ് ഉൽപ്പാദന ഘടകങ്ങൾ നമ്മൾ ആദ്യം പറഞ്ഞു വയ്ക്കണം നോക്കാം. ഒന്ന് ലാൻഡ്, രണ്ട് ലേബർ, മൂന്ന് ക്യാപിറ്റൽ, നാല് ഓർഗനൈസ്. നാല് ഘടകങ്ങൾ ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസർ. ലാൻഡ് മീൻസ് നമുക്കറിയാം ഭൂമി. അപ്പൊ അതിൽ നമ്മൾ സാധാരണ ലാൻഡിനെ വിളിക്കാറുള്ളത് നാച്ചുറൽ റിസോഴ്സസ് ആണ്. അതുകൊണ്ടാണ് ക്യാപിറ്റൽ എൻ ഉപയോഗിക്കുന്നത്, നാച്ചുറൽ റിസോഴ്സസ്. അപ്പം നമുക്ക് എന്താണ് ലാൻഡ് എന്ന് നോക്കണം. ലാൻഡ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഐഡിയ, ഭൂമി എന്നുള്ള ആ മീനിങ്ങിൽ മാത്രം. കൃഷി ചെയ്യാൻ ഒരു സ്ഥലം വേണം, ആ സ്ഥലം ആണ് ലാൻഡ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അല്ല, ലാൻഡ് എന്ന് പറയുന്നത് അത് മാത്രമല്ല. ലാൻഡ് ഈസ് ദ ഫ്രീ ഗിഫ്റ്റ് ഓഫ് നേച്ചർ എന്നാണ്. പ്രകൃതി നമുക്ക് തരുന്നത് എന്തും, മഴയാണെങ്കിൽ മഴ, കാറ്റാണെങ്കിൽ കാറ്റ്, വെയിലാണെങ്കിൽ വെയിൽ, ഇതെല്ലാം കൃഷിക്ക് ആവശ്യപ്പെട്ട ഘടകങ്ങൾ തന്നെയാണ്. കൃഷിക്ക് മാത്രമല്ല, ലോകത്തിൻ്റെ എല്ലാ സാമ്പത്തിക ക്രമങ്ങളും മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഈ ലാൻഡ് എന്ന് പറയുന്ന ഫാക്ടർ ഉപയോഗിച്ചേ പറ്റുള്ളൂ. അപ്പോൾ അവിടെ ലാൻഡ് എന്ന് പറയുന്നത്, ഞാൻ ഉദാഹരണത്തിൽ എൻ്റെ തൊഴിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ ഒരു പ്രത്യേക സ്ഥലത്താണ് ഇവിടെ നിൽക്കുന്നത്, എനിക്ക് അതിന് പ്രത്യേക ഒരു സ്ഥലം വേണം. അതുകൊണ്ടാണ് ആ ലാൻഡ് എന്ന ഒരു കൺസെപ്റ്റിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത്. ഫ്രീ ഗിഫ്റ്റ് ഓഫ് നേച്ചർ എന്ന് പറഞ്ഞാൽ പ്രകൃതിയുടെ വരദാനം. അപ്പോൾ അവിടെ നമുക്ക് ലാൻഡ് എന്നുള്ള ആ കൺസെപ്റ്റിലേക്ക് വന്നു കഴിയും. ഇനി നമുക്ക് ലേബർ നോക്കാം. ലേബർ നമ്മൾ സാധാരണ എക്കണോമിക്സിൽ ഉപയോഗിക്കുന്നത് എൽ എന്ന ലെറ്ററാണ്. ലേബർ തൊഴിൽ, ലേബർ ലേബറർ രണ്ടും രണ്ടാണ്. ലേബർ എന്ന് പറഞ്ഞാൽ തൊഴിലാണ്. വൺ ഹൂ സപ്ലൈ ദ ഫാക്ടർ ലേബർ ഈസ് നോൺ ആസ് ലേബറർ എന്ന് പറഞ്ഞാൽ ആരാണോ തൊഴിൽ നൽകുന്നത് ആ ആളാണ് തൊഴിലാളി. അപ്പോൾ ഞാൻ എന്ന് പറയുന്നത് അധ്യാപകനാണ്, എൻ്റെ തൊഴിൽ അധ്യാപനമാണ്. വേണ്ട, ഞാൻ അധ്യാപകനാണ്, ലേബറർ. എൻ്റെ തൊഴിൽ അധ്യാപനമാണ്, അധ്യാപനം എന്ന് പറയുന്നതാണ് തൊഴിൽ. അപ്പം ലേബർ എന്ന് പറയുന്നത് അവിടെ തൊഴിൽ യഥാർത്ഥത്തിൽ നമ്മൾ അധ്യാപനമാണ്, എൻ്റെ ജോലി അധ്യാപനമാണ്. ഓക്കെ, അപ്പോൾ ആ സെൻസിൽ എന്താണ് തൊഴിൽ? തൊഴിൽ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ലേബർ ഈസ്
the mental of